ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചാലിയം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലിയത്താണ്. ശരിക്കും ചാലിയം എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപാണ്. ഈ ചാലിയത്തിൻ്റെ നേരെ അക്കരെ കാണുന്നത് നമ്മുടെ സ്വന്തം ബേപ്പൂരാണ്. ഈ ഒരു വീഡിയോയിൽ ചാലിയത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്നല്ല, മറിച്ച് കാഴ്ചകൾ കാണിച്ചിട്ട് ഇവിടെയുള്ള കുറച്ച് ചരിത്ര കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും 3000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസിദ്ധമാണ് ചാലിയം. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ അധികാരത്തിന് അന്ത്യം കുറിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. പോർച്ചുഗീസുകാർക്ക് ഒരു കോട്ടയുണ്ടായിരുന്നു ചാലിയത്ത്. ഈ ഒരു ഭാഗത്തായിരുന്നു അത്ര അന്ന് പോർച്ചുഗീസുകാർ കോട്ട കെട്ടിയിരുന്നത്. യുദ്ധവിജയശേഷം സാമൂതിരി രാജാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പോർച്ചുഗീസ് കോട്ടയുണ്ടായിരുന്നു എന്നതിന്റെ ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അതായത് പോർച്ചുഗീസുകാർ എന്തൊക്കെ തകർത്തിട്ടാണോ ഇവിടെ ഒരു കോട്ട കെട്ടിയിരുന്നത്, ആ തകർത്തവയൊക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടി ആ പോർച്ചുഗീസ് കോട്ടയുടെ അവശിഷ്ടങ്ങൾ വീണ്ടും ഉപയോഗിച്ചു എന്ന് സാരം. അങ്ങനെ പുനർനിർമ്മിച്ച 2 നിർമ്മിതികളാണ് ചാലിയത്തെ പുഴക്കര പള്ളിയും കോഴിക്കോട്ടെ കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളിയും. ഇതിൽ ചാലിയത്തെ പുഴക്കര പള്ളി മാലിക് ബിൻ ദിനാർ സംഘവും കേരളത്തിൽ നിർമ്മിച്ച 10 പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയാണെന്നാണ് ചരിത്രം പറയുന്നത്. ചാലിയം കോട്ടയെക്കുറിച്ച് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിലും പരാമർശിക്കുന്നുണ്ട്. കോഴിക്കോട് കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന അന്നത്തെ സാമൂതിരി രാജാവിന്റെ കരസേനയായ നായർ പടയും കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം നാവിക പടയും ഒന്നിച്ചു ചേർന്നാണ് പറങ്കികളെ ഇവിടെ നിന്നും എന്നേക്കുമായി തുരത്തിയോടിച്ചത്. അതായത് അന്നത്തെ ദേശസ്നേഹികളെല്ലാവരും ഒന്നിച്ചു ചേർന്നപ്പോൾ നാട് കക്കാൻ വന്നവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. 1571 ചാലിയം യുദ്ധം നടന്നത്. 1530 പോർച്ചുഗീസുകാർ ഇവിടെ ഒരു കോട്ട നിർമ്മിച്ചിരുന്നത്. 40 വർഷത്തോളമാണ് ചാലിയം കോട്ട കേന്ദ്രമാക്കി പോർച്ചുഗീസുകാർ നമ്മുടെ മുൻഗാമികളെ ഉപദ്രവിച്ചിരുന്നത്. ഒരു പോർച്ചുഗീസ് കടൽ കൊള്ളക്കാരന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്മാരകം നിർമ്മിച്ച സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ചാലിയാർ നദി അറബിക്കടലിൽ ചേരുന്ന ചാലിയത്തിന് അക്കാലത്തെ കച്ചവട ഭൂപടത്തിലും അധികാര രാഷ്ട്രീയത്തിലും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. സാമൂതിരിയുടെ കോഴിക്കോടുമായുള്ള വാണിജ്യ ബന്ധത്തിൽ അറബികളെ പിന്തള്ളി ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച പറങ്കികൾക്ക് അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു കേന്ദ്രമായാണ് ചാലിയത്തെ അവർ കണ്ടിരുന്നത്. കടലിലെ വാണിജ്യ പാതയെ അധീനതയിൽ നിർത്തുവാനും ചാലിയാർ വഴി ഉൾനാടുകളിലേക്ക് കടന്നു കയറുവാനും ചാലിയത്ത് അധികാരമുണ്ടായാൽ സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. മാത്രമല്ല ഇവിടെ നിന്നും കോഴിക്കോടിന്റെ നഗരഹൃദയത്തിലേക്ക് 12 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ ഘടകങ്ങളെല്ലാം മനസ്സിലാക്കി തന്ത്രവും കുതന്ത്രവും പയറ്റി ചാലിയത്ത് ഒരു കോട്ട കെട്ടാനുള്ള അനുമതി പോർച്ചുഗീസുകാർ സാമൂതിരി രാജാവിൽ നിന്നും കരസ്ഥമാക്കി. ചാലിയം കോട്ടയുമായി കിടപിടിക്കുന്ന മറ്റൊരു കോട്ട മലബാറിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. കോട്ട നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കള് പള്ളികളും ശ്മശാനങ്ങളിലെ ഖബറുകളും പൊളിച്ചിട്ടാണ് അവരെ കണ്ടെത്തിയത്. സാമൂതിരിയോടും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ മുസ്ലിങ്ങളോടുമുള്ള ശത്രുത കോട്ട കെട്ടിയ ശേഷം പോർച്ചുഗീസുകാർ പ്രകടമാക്കി. ചതുരാകൃതിയിലുണ്ടായിരുന്ന കോട്ടയുടെ 3 മൂലകളിലും കൊത്തളങ്ങളും 4 മൂലയിൽ 3 നിലയുള്ള ഒരു കെട്ടിടവും ഉണ്ടായിരുന്നു. ബീച്ചിലേക്കാണ് കോട്ടയുടെ വാതിൽ തുറന്നിരുന്നത്. 300 വരുന്ന കാവൽക്കാരാണ് കോട്ടയുടെ സുരക്ഷാ ചുമതല വഹിച്ചിരുന്നത്. കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ എല്ലാവിധ മർദ്ദനങ്ങളുടെയും അതിക്രമങ്ങളുടെയും കേന്ദ്രമായി മാറുകയും പരിസര പ്രദേശങ്ങളിൽ പള്ളികളും ആരാധനാലയങ്ങളും വ്യാപകമായി തകർക്കപ്പെടുകയും ചെയ്തു. പല പള്ളികളിലും പോർച്ചുഗീസ് പട്ടാളക്കാർ കയറി മലമൂത്ര വിസർജനം നടത്തി മലിനമാക്കി. സാധാരണക്കാർ മുതൽ നാടുവാഴികൾ വരെ കോട്ടക്കുള്ളിൽ ബന്ദികളാക്കപ്പെട്ടു. അനേകം പേരെ ക്രൂരമായി കൊന്നുകളഞ്ഞു. കോട്ടയുടെ പരിസരത്ത് കൂടി കടന്നുപോകുന്ന ധാരാളം കപ്പലുകൾ അഗ്നിക്കിരയാക്കി. അനേകം സ്ത്രീകളെ കോട്ടയിൽ തടഞ്ഞുവെക്കുകയും ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ പോലും മാനഭംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. അന്നത്തെ സാമൂതിരിയുടെ തൊട്ടുമുമ്പത്തെ സാമൂതിരിയുടെ അനുമതിയോടെയാണ് കോട്ട നിർമ്മിച്ചത് എങ്കിലും അദ്ദേഹത്തിന്റെ, അതായത് അന്നത്തെ സാമൂതിരിയുടെ അധികാരം തകർക്കാനുള്ള കേന്ദ്രമായും അധികം വൈകാതെ ചാലിയം കോട്ട പ്രവർത്തനം ആരംഭിച്ചു. അവസാനം 40 വർഷമായി രാജ്യത്തിനും പൗരന്മാർക്കും തലവേദനയായി നിലനിന്ന കോട്ട തകർക്കാൻ സാമൂതിരി ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ മന്ത്രിമാർ യുദ്ധം ഏകോപിപ്പിച്ചു. പൊന്നാനി, ചാലിയം, പറവണ്ണ, താനൂര്, പരപ്പനങ്ങാടി എന്നീ പ്രദേശങ്ങളിലെ നിരവധി ആളുകൾ യുദ്ധത്തിനായി ചാലിയത്ത് എത്തിച്ചേർന്നു. സാമൂതിരിയുടെ നായർ പടയും മുസ്ലിം നാവികസേനയും ഒരുമിച്ച് അണിനിരന്നു. അവർ കോട്ട വളഞ്ഞ വിവരമറിഞ്ഞ് പല പ്രദേശങ്ങളിൽ നിന്നും യുദ്ധപരിചയമുള്ളവരും അല്ലാത്തവരുമായ ധാരാളം ആളുകൾ പിന്നെയും ചാലിയത്തേക്ക് തോണി തുഴഞ്ഞെത്തി. അവരെല്ലാവരും ഒന്നിച്ചു നിന്ന് ചാലിയം കോട്ട ഉപരോധിച്ചു.
പോർച്ചുഗീസുകാർ ചാലിയം കോട്ടയിൽ കരുതിയ ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പുതിയത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പോരാളികൾ തടയുകയും ചെയ്തു. മുതലയും നായയുമടക്കം ആരും തിന്നാൻ ഇഷ്ടപ്പെടാത്ത ജീവികളെ വരെ അവർക്ക് തിന്നേണ്ടി വന്നു. അവസാനം 4 മാസത്തോളം നീണ്ട ഉപരോധത്തിന് മുന്നിൽ പറങ്കികൾ പരാജയപ്പെട്ടു, അപമാനിതരായി. പോരാളികളുടെ ദയാവായ്പ് കൊണ്ട് തിരിച്ചു കിട്ടിയ ജീവനുമായി കോട്ടയും അതിലെ ആയുധശേഖരവും ഉപേക്ഷിച്ച് പറങ്കികൾ ചാലിയം വിട്ടു. പോർച്ചുഗീസുകാർ സ്ഥലം വിട്ട ശേഷം സാമൂതിരി രാജാവ് കോട്ടയിലെ പടക്കോപ്പുകളും സമ്പത്തും എടുത്തുമാറ്റി. ശേഷം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞപോലെ ഇവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു എന്ന് ആർക്കും മനസ്സിലാകാത്ത വിധം അത് നാമാവശേഷമാക്കാൻ വേണ്ടി അദ്ദേഹം ഉത്തരവിട്ടു. ചുരുക്കത്തിൽ ഈ കാണുന്ന പാറക്കെട്ടുകൾക്ക് മുകളിലായിരുന്നു അത്രേ അന്ന് പോർച്ചുഗീസുകാർ കോട്ട കെട്ടിയിരുന്നത്. 1531 ഒക്ടോബറിൽ പണിയാരംഭിച്ച കോട്ടയുടെ നിർമ്മാണം 1532 മാർച്ചിലാണ് അത്രേ പൂർത്തിയായത്. അങ്ങനെ പോർച്ചുഗീസുകാരൊക്കെ പോയി, പിന്നീട് അവസാനം വന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അവർ ഇന്ത്യയിലെ പല സ്ഥലത്തും റെയിൽവേ പാതകൾ നിർമ്മിച്ചിട്ടുണ്ട്. മലബാറിൽ നിർമ്മിച്ച ആദ്യ റെയിൽ പാത തിരൂരിൽ നിന്നും ചാലിയത്തേക്കായിരുന്നു, അല്ലെങ്കിൽ ചാലിയം വരെയായിരുന്നു. ചാലിയം വരെ റെയിൽപാത നിർമ്മിക്കുക വഴി ചാലിയത്തിന് അവർ വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്ന് സാരം. കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും കര മനസ്സിലാക്കാൻ വേണ്ടി നിർമ്മിച്ച ലൈറ്റ് ഹൗസ് നമുക്കിവിടെ കാണാൻ പറ്റും. കൂടാതെ കടുക്കക്ക് പേര് കേട്ട സ്ഥലം കൂടിയാണ് ചാലിയം. ഇവിടെ കടുക്ക ബസാർ എന്നൊരു ഏരിയ തന്നെയുണ്ട്. കപ്പൽ രൂപകൽപ്പന കേന്ദ്രമായ നിർദ്ദേശിന്റെ ഒരു കേന്ദ്രം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ നിർദ്ദേശിന്റെ അടുത്താണ് നമ്മൾ വരുന്ന വാഹനങ്ങൾ പ്രധാനമായും നിലവിൽ പാർക്ക് ചെയ്യുന്നത്. മുഹിദ്ദീൻ മാലയുടെ രചയിതാവായ ഖാളി മുഹമ്മദ് എന്ന മഹാൻ രചിച്ച ഫതുഹുൽ മുബീനിൽ പറയുന്നത് ചാലിയം യുദ്ധചരിത്രമാണ്. അൽ ഫതുഹുൽ മുബീൻ ലി സാമിരി ഇല്ലദി യുഹിബുൽ മുസ്ലിമീൻ എന്നാണ് ആ ചരിത്രകൃതിയുടെ മുഴുവൻ പേര്. മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന സാമൂതിരിക്ക് വ്യക്തമായ വിജയം എന്നാണ് ഈ അറബി വാക്കിന്റെ അർത്ഥം. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മത്സ്യങ്ങൾ വാങ്ങാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ചാലിയത്തെ കാഴ്ചകൾ കാണാൻ വരുമ്പോഴോ ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചരിത്ര കാര്യങ്ങൾ നടന്ന അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ് ചാലിയം എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഏകദേശം 450 വർഷങ്ങൾക്ക് മുമ്പ് ചാലിയത്ത് വെച്ച് നടന്ന ഈ ഒരു ചരിത്ര സംഭവം അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നാൽ ശരി.